നമസ്കാരം നമ്മുടെ ഈ കേരളത്തിൽ നമ്മൾ ഈ അടുത്ത കാലത്തായി ഒരുപാട് കേൾക്കുന്ന വാക്കുകളാണ് ജിഹാദി സുഡാപി എന്നതൊക്കെ ഈ ജിഹാദി തരം എന്നതും നമ്മൾ കേട്ടിട്ടുണ്ട് എന്നാൽ എന്താണ് ഈ ജിഹാദി തരം ജിഹാദി തരം എന്നത് ഒരു അവസ്ഥയാണ് അതിൽ എസ് ഡി പി ഐക്കാർ മാത്രമല്ല ഉള്ളത് ഈ അവസ്ഥയിൽ ജിഹാദികളുടെ അജണ്ടകൾ പൂർണ്ണമായും മനസ്സിലാക്കാതെ സപ്പോർട്ട് ചെയ്യുന്ന ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും കമ്മ്യൂണിസ്റ്റ് ഗാന്ധി ലിബറൽ എത്തിസ്റ്റ് മതക്കാരെയും നമ്മൾക്ക് കാണാൻ കഴിയും ഇവർ പ്രത്യക്ഷത്തിൽ ജനാധിപത്യത്തെക്കുറിച്ചും മതേതരത്തെക്കുറിച്ചും മാനവീയതയെക്കുറിച്ചും വാചാലരാകും പക്ഷേ ഇന്ത്യ അല്ലെങ്കിൽ സനാതൻ വിരുദ്ധതയാണ് ഇവരുടെ പിന്നിലെ ഡ്രൈവിംഗ് ഫോഴ്സ് ഇന്ത്യയുടെ ഏത് നേട്ടങ്ങളെയും ഇവർ ചെറുതായി കാണും അത് നമ്മൾ ഈ കാണുന്ന വാർത്തകളും മാധ്യമങ്ങളുമൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും ഇന്ത്യ പൊതുവായിട്ട് എന്തെങ്കിലും നേട്ടം ഉണ്ടാക്കുകയാണെങ്കിൽ അതിൽ രാഷ്ട്രീയം കലർത്തി അത് മോദിക്ക് എന്തെങ്കിലും രാഷ്ട്രീയമായിട്ട് നേട്ടം കിട്ടുമോ എന്ന ഭയത്തിൽ അതിനെ ഇകർത്തി കാണിക്കാൻ ശ്രമിക്കും എന്നാൽ എന്തെങ്കിലും കോട്ടമുണ്ടെങ്കിൽ ലോകത്തിന് മുന്നിൽ നമ്മുടെ രാജ്യം നാണം കെടും എന്നൊന്നും അവർ ചിന്തിക്കത്തില്ല പക്ഷേ രാജ്യത്തിനെ കൂടി ചെറുതാക്കി കാണാൻ ശ്രമിക്കും അതൊരവസ്ഥയാണ് ഇന്ത്യയുടെ ഏത് നേട്ടങ്ങളെയും ഇവർ ചെറുതായി കാണും അല്ലെങ്കിൽ പുച്ഛിച്ചു തള്ളും ഇന്ത്യയുടെ കോട്ടങ്ങളെ അവർ പെരുപ്പിച്ച് കാണിക്കും അല്ലെങ്കിൽ ആഘോഷിക്കും സംഘികളെ എന്ന രീതിയിൽ ഇവർ ഹിന്ദു സംസ്കാരത്തെ ആക്ഷേപിക്കും അത് നമ്മൾ നമ്മുടെ ചുറ്റും ഇപ്പോൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഒരു ഹിന്ദു നാമധാരി അവൻ ഇവരുടെ കണ്ണിൽ സംഖ്യയാണ് മോദിയെ വിമർശിക്കാൻ എന്ന രീതിയിൽ അവർ ഇന്ത്യയെ അപകീർത്തിപ്പെടുത്തുവാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും നോക്കും ഒരർത്ഥത്തിൽ ഇന്ത്യയിലെ ഹിന്ദു ശിഥിരീകരണമാണ് അവർ ലക്ഷ്യം വെക്കുന്നത് അങ്ങനെ ഇപ്പോൾ അത് മാത്രമാണ് എന്ന് പറയാൻ പറ്റില്ല ഇപ്പോൾ വലിയ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുന്നത് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്കെതിരെയാണ് കാരണം അവർ പക്ഷേ ആ അപകടം തിരിച്ചറിഞ്ഞു വലിയ രീതിയിൽ അവർ പ്രതിരോധിക്കുന്നുണ്ടോ എന്ന് ഇപ്പോഴത്തെ പ്രതികരണങ്ങൾ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പക്ഷേ ഇതൊന്നുമല്ല വളരെ ഭീതിപ്പെടുത്തുന്ന മറ്റൊരു കാര്യമുണ്ട് കേരളത്തിൽ വളരെ പുരോഗമനവാദികളെന്നും മതേതരെന്നും അഭിമാനിക്കുന്ന ഒരു വലിയ ജനസംഖ്യയുണ്ട് അത് എൽ ഡി എഫിലുണ്ട് യു ഡി എഫിലുണ്ട് ഹിന്ദുവിലുണ്ട് ക്രിസ്ത്യനിലുണ്ട് ഇവരുടെ അജണ്ട എന്തെന്നറിയാതെ അതായത് ഈ പറഞ്ഞ കൂട്ടരൊക്കെ ഈ ജിഹാദികളുടെ അജണ്ട എന്തെന്നറിയാതെ ഇവരുടെ താളത്തിനൊത്ത് ചുമ്മാ തുള്ളിക്കൊണ്ടിരിക്കുന്നു ആടിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയാം ആ കൂട്ടത്തിൽ സിനിമാ മേഖലയിലുണ്ട് കലാ കായിക സാംസ്കാരിക മേഖലയിലെ ചില സോ കോൾഡ് സാംസ്കാരിക നായകർ എന്നൊക്കെ പറയാവുന്ന ടൈപ്പിലുള്ള ആൾക്കാരുമുണ്ട് അവർക്കൊക്കെ ചിലപ്പം വിലപിടിപ്പുള്ള എന്തെങ്കിലും പാരിതോഷികങ്ങളോ അല്ലെങ്കിൽ ദുബായിലേക്കുള്ള എയർ ടിക്കറ്റോ അല്ലെങ്കിൽ അവിടെ സന്ദർശിക്കാനോ മറ്റുമൊക്കെയുള്ള അതാണ് അവർക്ക് പ്രതിഫലമായിട്ട് കിട്ടുന്നത് പക്ഷേ പോകെ പോകെ അവരുടെ മക്കളിൽ ചിലരെങ്കിലും ഈ സംഗതിയൊക്കെ വിളിച്ചു പറയുന്നുണ്ടോ എന്ന് ഇനി ഇതേപോലെ വശമ്പതരായി ജിഡ് ജിഹാദികൾക്ക് വേണ്ടിട്ട് ചുടാപ്പികൾക്കു വേണ്ടിയിട്ട് ഓരോ വിടുപണി ചെയ്യുന്നവരും മനസ്സിലാക്കിയാൽ നന്ന് വെബ് ഡെസ്ക് തത്വമായി